ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വേരിയബിൾസ് ആണ് സോ വേരിയബിൾസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയ കൺസെപ്റ്റ് തന്നെയാണ് അപ്പം വേരിയബിൾ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഒരു മെമ്മറി ലൊക്കേഷൻ കാണും അപ്പോൾ ആ ഒരു മെമ്മറി ലൊക്കേഷനകത്ത് യൂസറിന് എന്താണോ ആവശ്യമുള്ളത് ആ ഒരു ഡേറ്റ ടൈപ്പിൻ്റെ യൂസർ സ്റ്റോർ ചെയ്യും അതാണ് വേരിയബിൾസ് എന്ന് പറയുന്നത് ഇനി വേരിയബിൾസിനെ നമ്മളൊരു പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നതിന് മുൻപ് ഫോർ എക്സാമ്പിൾ ഞാനിവിടെ എൻ്റെ പ്രോഗ്രാം ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഓക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാനിവിടെ സം ഇസ് ഈക്വൽ ടു വൺ പ്ലസ് ടു എന്ന് എഴുതി എന്താണ് സം സം എന്താണെന്ന് നമുക്കറിയാമോ ഇത് ഡേറ്റാ ടൈപ്പ് ആണെന്ന് അറിയാം വേരിയബിൾ വേരിയബിളാണെന്ന് നമുക്കറിയാം കാരണം നമ്മൾ അതിനകത്തോട്ട് വാല്യൂ അസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് ഡേറ്റാ ടൈപ്പ് ആണിത് എവിടെ നിന്നാണ് വന്നതെന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല അപ്പോൾ ഒരു വേരിയബിൾ നമ്മളൊരു പ്രോഗ്രാമിൽ എഴുതുന്നതിന് മുൻപ് നമ്മളവരെ ഡിക്ലെയർ ചെയ്യണം സോ എന്താണ് അവർ യൂസ് ചെയ്യുന്ന ഡേറ്റാ ടൈപ്പ് എന്നും അവരുടെ ഏതാണ് അവരുടെ നെയിം എന്നും ഒരു സെമി കോളിനും വെച്ച് നമ്മളവരെ ഡിക്ലെയർ ചെയ്യണം ഇപ്പം ഇത് കണ്ടോ ഇത് ഇവരുടെ ഡേറ്റാ ടൈപ്പ് ഇത് നെയ്മ് ആൻഡ് ദെൻ വി ഹാവിങ് സെമി കോളൺ ഇൻ ദി എൻഡ് അപ്പം അതാണ് വേരിയബിൾ ഡിക്ലറേഷൻ അല്ലെങ്കിൽ വേരിയബിളുകൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിൽ നമുക്ക് ചില എസ്കേപ്പ് സീക്വൻസസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് ക്വസ്റ്റ്യൻ വരും പ്രിൻറ്റ് ഇപ്പം നമുക്കൊരു ഔ നമുക്ക് ചിലപ്പോൾ ഒരു ഔട്ട്പുട്ട് തരും ഇങ്ങനെ ഒരു സ്റ്റാർ ഇങ്ങനെ രണ്ട് സ്റ്റാർ ഓക്കെ സോ എനിക്കിങ്ങനെ എഴുതാം പ്രിൻറ് ഇതൊരു സ്റ്റാർ അടുത്ത വീണ്ടും പ്രിൻറ്റ് രണ്ടാമത്തെ സ്റ്റാർ അല്ലേ ഇങ്ങനെ എനിക്ക് എഴുതാനായിട്ട് പറ്റും പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ലൈന് വരും പക്ഷെ ഇപ്പം ഐ വോണ്ട് ടു ക്രിയേറ്റ് സംതിങ് ടു ന് ന്യൂ ലൈൻ പുതിയൊരു ലൈനിലോട്ട് കയറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് സ്ലാഷ് എൻ യൂസ് ചെയ്യാം ദിസ് സ്റ്റാൻഡ്സ് ഫോർ ന്യൂ ലൈൻ ഓക്കെ സോ ബാക്ക് സ്ലാഷ് എൻ ബാക്ക് സ്ലാഷ് ടീ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് മനസ്സിലാകുമ്പോഴേ തരും എന്ന് പറയുന്നത് ടാപ് സ്പേസ് ആണ് അപ്പം ഞാനിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്കേപ്പ് സീക്വൻസസ് എന്ന് പറയുമ്പം നമ്മൾക്കിപ്പോൾ പ്രിൻറ്റിങ് നമ്മൾ നമ്മളുടെ ഡേറ്റ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എനിക്കിപ്പം എൻറ്റർ നമ്പർ എന്ന് പറഞ്ഞ് എനിക്ക് യൂസറിന് കൊടുത്തിട്ട് ഈ ലൈനിൽ തന്നെ അല്ലാണ്ട് എനിക്ക് അടുത്ത ലൈനിലോട്ട് ഗുഡ് ജോബ് എന്ന് പറഞ്ഞെഴുതണം എന്നുണ്ടെങ്കിൽ എനിക്ക് എസ്കേപ്പ് സീക്വൻസസ് യൂസ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ലൈനിലോട്ട് ഇവരെ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത് അപ്പം അതിനായിട്ടുള്ള എസ്കേപ്പ് സീക്വൻസസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സോ നമുക്ക് പ്രോഗ്രാമിലൊക്കെ അത് കാണാനായിട്ട് സാധിക്കും അടുത്തത് കോൺസ്റ്റൻസ് കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ എൻ്റെ പ്രോഗ്രാമിൽ അതിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് ദ പ്രോഗ്രാം അത് മാറത്തില്ല എന്നുള്ളതാണ് കോൺസ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് കോൺസ്റ്റൻസ് ഒരു വാല്യൂ ആണ് ഇപ്പം പത്ത് ഇരുപത് മുപ്പത് എന്നൊക്കെ പറയുന്നത് ഇൻ ടീച്ചർ ആണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയുകയാണ് ഇൻ എ ഈസ് ഈക്വൽ ടു ടെൻ ഇവിടെ എ എന്ന് പറയുന്നത് എൻ്റെ വേരിയബിൾ ആണ് അല്ലേ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ കണ്ടെയ്നർ ഇതെന്ന് പറയുന്നത് വാല്യൂ ആണ് ഈ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ ഒരു ആണ് അല്ലേ നിങ്ങൾക്ക് ഈ ടേംസ് തമ്മിൽ കൺഫ്യൂസ്ഡ് ആവുന്നില്ല എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് കോൺസ്റ്റൻസ് ഇൻറ്റീജർ ആവാം ഫ്ലോട്ട് ആവാം ഒക്റ്റൽ ആവാം ഒക്ടലിനോ വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹെക്സാഡിസമൽ ആവാം ഓക്സ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാരക്ടർ സിംഗിൾ കോട്സ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ സ്ട്രിങ് ആണെന്നുണ്ടെങ്കിൽ സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ എന്താണോ അതൊരു കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആണ് ഇപ്പം അന്ന എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ആണ് എ എൻ എൻ എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സ് ആണ് സ്ട്രിങ്ങിനെ നമ്മൾ റിപ്രസെൻ്റ് ചെയ്യുന്നത് ഡബിൾ കോഡ്സ് യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ ഇതെല്ലാം കോൺസ്റ്റൻസ് ആണ് സംതിങ് ദാറ്റ് ഈസ് ഹാവിങ് ഫിക്സ്ഡ് വാല്യൂ അവരെ നമ്മൾ കോൺസ്റ്റൻസ് എന്ന് വിശേഷിപ്പിക്കും സിംബോളിക് കോൺസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾക്ക് ചിലപ്പം ഒരു പ്രോഗ്രാമിനകത്ത് ഒരേ വേരിയബിൾ തന്നെ നമുക്ക് പല പ്രാവശ്യം യൂസ് ചെയ്യേണ്ടി വരുമായിരിക്കും പക്ഷെ അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നില്ല അത് ഈ ഒരു പ്രോഗ്രാം ത്രൂ ഔട്ട് ഫിക്സ്ഡ് ആണ് എന്ന് കാണിക്കാനായിട്ടാണ് നമ്മൾ സിംബോളിക് കോൺസ്റ്റൻസ് യൂസ് ചെയ്യുന്നത് ഇപ്പം ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ പൈയുടെ വാല്യൂ ആണ് ഇപ്പം ഞാനൊരു പ്രോഗ്രാം എഴുതുവാണ് അതിനകത്ത് എനിക്ക് ഏരിയ ഓഫ് എ സർക്കിൾ കണ്ടുപിടിക്കണം എനിക്ക് സർക്കിൾ ഫ്രണ്ട്സ് ഓഫ് എ സർക്കിൾ കണ്ടുപിടിക്കണം അപ്പം ഇതിനെല്ലാത്തിനും നമുക്ക് പൈയുടെ വാല്യൂ ആവശ്യം വരും ഈ പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും സോ എൻ്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഞാൻ ഹാഷ് ടാഗ് ഡിഫൈൻ യൂസ് ചെയ്ത് ഞാൻ എഴുതുകയാണ് പൈസ പോയിൻറ്റ് എന്താണ് ഞാൻ ഇപ്പം പൈ ഇൻറ്റു ആറ് ഇൻറ്റു ആറ് എന്ന് ഞാൻ എഴുതി കഴിഞ്ഞാൽ ഈ പൈ എന്ന് പറയുന്നത് ത്രീ പോയിൻറ്റ് വൺ ഫോർ ആയിട്ടേ കമ്പ്യൂട്ടർ കാണത്തുള്ളൂ അതായത് നമ്മളിപ്പം എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് നമ്മളൊരു മുന്നറിയിപ്പ് കൊടുക്കത്തില്ലേ അതുപോലെയാണ് നമ്മൾ സിംബോളിക് കോൺസ്റ്റൻസ് യൂസ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് സി ഇതാണ് പൈയുടെ വാല്യൂ ഇനി നിങ്ങളിത് ചോദിച്ചേക്കരുത് ഞാൻ ഈ പ്രോഗ്രാമിൽ ഒറ്റ പ്രാവശ്യം ഇത് ഡിക്ലെയർ ചെയ്യത്തുള്ളൂ എന്നുള്ളതാണ് സിംബോളിക് കോൺസ്റ്റൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അടുത്ത് നമ്മൾ നോക്കുന്നത് കൺസോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ നമുക്ക് രണ്ട് രീതിക്കുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ട് ഓപ്പറേഷൻസ് ആണുള്ളത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ ഔട്ട് കാര്യമാണ് ആദ്യമേ പറയുന്നത് അതായത് ഡിസ്പ്ലേ ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ള എന്താണ് ഫങ്ഷനാണ് ഇവിടെ പറയുന്നത് പ്രിൻ്റ് എഫ് പ്രിൻ്റ് എഫ് എന്ന് പറയുമ്പോൾ പ്രിന്റ് ചെയ്യുക ഔട്ട്പുട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ പ്രിൻ്റ് എഫ് വരുമ്പോഴത്തേനും നമുക്ക് രണ്ട് സെക്ഷനാണ് പ്രിൻ്റ് എഫിൽ എഴുതുന്നത് പ്രിൻ്റ് എഫിലെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഡബിൾ കോഡ്സിൽ കൊടുത്തിട്ടുള്ളതായിരിക്കും ആൻഡ് അതായിരിക്കും നമ്മൾ പക്ക ഡിസ്പ്ലേ ചെയ്യുന്നത് ഓക്കെ കോമ നമ്മളിപ്പോൾ എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സ് നമുക്ക് കൊടുക്കാം ഫോർ എക്സാമ്പിൾ എനിക്ക് എ ഇസ് ഈക്വൽ ടു ഫൈവ് എന്നാണ് ഞാൻ കൊടുത്തു എയുടെ വാല്യൂ എനിക്ക് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രിൻ്റ് എഫ് ഇൻഡേ ആണ് ഇൻഡേ ഫൈവ് ആണെന്നുണ്ടെങ്കിൽ പ്രിൻറ്റ് എഫ് എഫ് ഡബിൾ കോട്ട് പേഴ്സൻറ്റേജ് ഡി ഇതെന്തുകൊണ്ടാണ് ഞാൻ പേഴ്സൻറ്റേജ് ഡി കൊടുത്തത് നമ്മൾ നേരത്തെ നോക്കിയില്ലായിരുന്നോ പ്രീവിയസ് ഇതിൽ നമ്മൾ എന്താണ് ഫോമാറ്റ് ഓരോ ഡേറ്റാ ടൈപ്സിൻ്റെയും അപ്പോൾ ഇത് ഇൻറ്റീച്ചർ ആണ് അതുകൊണ്ട് ഞാൻ പേഴ്സൻറ്റേജ് ഡി കൊടുത്തു കോമ ഇനി അടുത്ത എൻ്റെ ആർഗ്യുമെൻ്റ് ഞാൻ എന്താണ് ഏത് ഇൻറ്റീച്ചറിനെയാണ് ഞാൻ പ്രിൻറ്റ് ചെയ്യേണ്ടത് ഏനയാണ് ഞാൻ പ്രിൻറ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് നമ്മൾ പ്രിൻറ്റെഫ് കൊടുക്കുന്നത് ഇപ്പോൾ എനിക്ക് ചുമ്മാ ഒരു സ്ട്രിങ് പ്രിൻ്റ് ചെയ്യണം സ്ട്രിങ് പ്രിൻ്റ് ചെയ്യണം എനിക്ക് ഒരെണ്ണത്തിനും റെഫർ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഹായ് എന്ന് പറഞ്ഞു കൊടുത്തത് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും സോ പ്രിൻ്റ് എഫ് എന്ന് പറയുന്നത് ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് സ്കാൻ എഫ് എന്താണ് യൂസറിൽ നിന്നും ഇൻപുട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്കാൻ എഫ് അപ്പം സ്കാനെഫിനും എഗൈൻ നമുക്ക് എന്താണ് ഫോമാറ്റ് സ്ട്രിങ്ങും ആർഗ്യുമെൻ്റ് ലിസ്റ്റും തന്നെ വരും അതായത് ഇപ്പോൾ ഇതേ സാധനം തന്നെ എനിക്ക് ഇപ്പം എനിക്ക് ഞാൻ യൂസറിൻ്റെ അടുത്ത് പറയാണ് എൻ്റർ അ നമ്പർ ഓക്കെ അപ്പോൾ യൂസർ എന്ത് യൂസർ കീബോർഡിൽ നിന്ന് ടൈപ്പ് ചെയ്തു എന്ത് തേർട്ടി വൺ ഓക്കെ ഈ നമ്പറിനെ എനിക്ക് റീഡ് ചെയ്യണം നമ്മൾ ആൽഗോറിതംസ് ഒക്കെ പഠിച്ചപ്പോഴത്തേക്കും പറഞ്ഞായിരുന്നാൽ റീഡിങ് ആ നമ്പർ അപ്പം ഇതിനെ റീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് ഏതാണ് ഇപ്പോൾ ഇത് ഇൻറ്റീജർ ഡേറ്റ ടൈപ്പാണ് ഞാൻ യൂസറിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്കാനെഫ് മോഡുലസ് ഡി കോമ ആൻഡ് എന്താണ് എ എന്നാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ നടക്കുന്നത് ഞാനിവിടെ എൻ്റെ ഇൻറ്റീരിയറിന് ഞാൻ സ്കാൻ ചെയ്തു ഇൻ ഞാൻ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് എ ന്റെ അഡ്രസ്സിൽ പോയത് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം പ്രിന്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ചെയ്യുകയാണ് കൊടുക്കുന്നത് സ്കാൻ എഫ് കൊടുക്കുമ്പോൾ എയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ ആൻഡ് എന്നുള്ളൊരു കീബോർഡ് യൂസ് ചെയ്യും ആൻഡ് എന്ന് പറയുന്നത് ബേസിക്കലി അഡ്രസ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രിൻറ് എഫ് പ്രിൻ്റ് എഫ് എന്ന് പറയുമ്പോഴത്തേനും ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു കത്ത് ഉണ്ട് ആ ഒരു കത്ത് എനിക്ക് തരിക നിങ്ങൾ നേരിട്ട് തരുവാണ് ചെയ്യുന്നത് ഓക്കെ അതാണ് പ്രിന്റ് എഫിൽ നടക്കുന്നത് സ്കാൻ എഫ് എന്ന് പറയുന്നത് എനിക്ക് കത്ത് ഉണ്ട് അത് നിങ്ങൾക്ക് തരണം പക്ഷേ ഞാൻ നിങ്ങൾ എവിടെയാണെന്നുള്ളത് എനിക്കറിയത്തില്ല അപ്പം നിങ്ങളുടെ അഡ്രസ്സ് തപ്പേലെ എനിക്ക് വരാൻ പറ്റും അതുകൊണ്ടാണ് സ്കാൻ നമ്മൾ അഡ്രസ്സ് യൂസ് ചെയ്യുന്നത് പ്രിൻ്റ് എഫിലും നമ്മൾ ഡയറക്റ്റായിട്ട് വേരിയബിൾ നിന്ന് റീഡ് ചെയ്യുന്നത് സോ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക